ഓഹോ ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടമായില്ലേ? ഒട്ടും ഇഷ്ടമായില്ല, കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിന് എനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. മാറി നിൽക്കടാ, ഞാൻ എന്റെ ചെക്കനെ കാണട്ടെ. നിനക്ക് എന്ത് പറ്റിയടാ രാശേരം കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു, നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ, ഇരിക്കാൻ കസേരയിലും ഉണ്ടോ? ഇല്ല. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ ഒന്നുമില്ല, ഒന്ന് വീണു. മൂന്നാല് ദിവസങ്ങളിൽ തിരിച്ചു പോവാ. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷേ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ ഉരുണ്ണ് കളിക്കാതെ കാര്യം പറ? കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ രസം വെക്കാന്? അതിനല്ലടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളകോടി ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ ഒരു 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളകോടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ, പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നുണ്ട് വിശേഷം? 4-ാം നാൾ വാദപ്പിനെ ഒന്ന് കൂടി, കഷായം കുടിച്ചപ്പോ അതുകൊണ്ട് കുറഞ്ഞു. ആ അതൊക്കെ പോട്ടെ, മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്ന് പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ. ആര്? അമ്മ. അത് ഞാൻ പറഞ്ഞില്ലേ രാശേരം കുട്ടി? അതെന്തേ ഞാൻ പറയാഞ്ഞത്? അതെ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എവിടാ വെള്ളമടിച്ച് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ. ദേ അധികം തമാശ വേണ്ട, മിലിറ്ററി ആണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് ചെവിപ്പിക്കോട്ടെ. ചിറ്റപ്പനെ കോട്ടസിലേക്ക് കൂടി കൊണ്ടുപോകും. ചിറ്റപ്പന് ഇനി നാളെ രാവിലെ വന്നാ മതി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ വരവാ. ഇയാള് ചിറ്റപ്പനല്ല ഫിറ്റപ്പനാ. അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാളിൽ നിന്ന് കുടിച്ചു തീർക്കും. അയ്യോ, നീ എന്താ ആലോചിക്കണേ? നിന്റെ ആരെങ്കിലും ചത്തൊന്നുമില്ല. ആലപ്പുഴയാണ് വീട്. അച്ഛൻ സർവീസിൽ ഡ്രൈവറായിരുന്നു. ഒരു ചേച്ചി, ഒരനുജത്തി, ഒരനുജൻ സിവിലിയൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഒട്ടും വേദനിച്ചില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ. എന്താ ചെയ്യുന്നത്? രാജേട്ടൻ കാണിച്ചത് തെമ്മാടിത്തരമായി പോയി. നല്ലവളായതുകൊണ്ട് സൂസന്നെ ഇതുവരെ ഇതാരോടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ എനിക്ക് പോലും അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. യു ബിക്കം സോ ചീപ്പ്. രാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, പുരുഷന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ. രാജേട്ടന്റെ വീട്ടിലെ കാശിന്റെ ഔദാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളക്കോട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ധാർമികരോഷം. ഇന്ന് രാവിലെ ഡോക്ടർ സണ്ണി വന്നപ്പോ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. അയാൾ അങ്ങ് ചൂടായി. എന്നിട്ടൊരു ഉപദേശവും. പുരുഷന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീയെന്ന്. ആ ബാക്കി കിട്ടി. ബീഹാറിൽ നിന്ന് നേഴ്സിംഗ് പാസ്സായി ആദ്യത്തെ പോസ്റ്റിംഗ് ഡെറാഡൂൺ, പിന്നെ ദേശ്പൂർ, അംബാല, പിന്നെ 6 മാസമായിട്ട് ഇവിടെ. ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാ ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ, 2 ദിവസമായില്ലേ ചിറ്റപ്പം വന്നിട്ട്? ഇനി പൊയ്ക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസമാധാനത്തോട് തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല, സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ. ചിറ്റപ്പൻ പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും, ഡോക്ടർ വന്നിരുന്നു. പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട, അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും.
നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കണ്ടെന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി, അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട്. പാലക്കാട്ട് നമ്മുടെ നളിനിടാമായിരുന്നു. അതൊന്നും വേണ്ട, നേരെ വീട്ടിലെത്താൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ കാശ് തന്നിട്ടില്ലേ, പിന്നെന്തിനാ വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം, എല്ലാം നടത്തിക്കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി, അതെന്റെ രവിക്കുന്നു സാർ. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ, ഇങ്ങനെ ഊരിയുറ്റി നടക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ നോക്കാൻ. ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ, പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേക്കും. നീ എനിക്ക് വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ, എന്നാ സമയം കളയണ്ട, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടു തരാം. അല്ലെങ്കിൽ ഞാൻ രാത്രി ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായ പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട, അതിന് പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്കി. രാജശേഖരൻ കുട്ടി, ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നെ പോയി. പോക്കറ്റില്ല. കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവുമായി. ഇത് മറക്കില്ല. അതിന് നിനക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല. ആ നടക്ക് നടക്ക്. ആ ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും. സൂസന് ലീവ് എടുത്തു. എല്ലാവരും ഈ മറിയാമ്മയെ പോലെയല്ല മേജർ സാബ്. സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസനെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ. ഗുഡ് നൈറ്റ് മേജർ സാബ്. സൂസന, എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ച് ജോയിൻ ചെയ്യുന്ന നിർബന്ധമായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് വെറുപ്പ? എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ്. എന്നെ ഇങ്ങനെ ഇനി ശല്യപ്പെടുത്തരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനവും എടുത്തു. Now I am serious. എനിക്ക് സൂസനെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ്. തന്നെയല്ല, നിങ്ങളൊരു മേജറാണ്, ഞാൻ വെറും ഒരു നേഴ്സും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. മിലിട്ടറി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു മൂന്നാംകിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ നീ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. എന്റെ അപേക്ഷയാണ്. ഐ എം സോറി. രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആൽക്കഹോളിക്കായ ഒരപ്പൻ, പേരുദോഷം കേട്ട് കെട്ടിക്കാൻ നിൽക്കുന്ന ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ, അതിന്റെ ഇളയതൊരു പെങ്കൊച്ച് സ്കൂളിൽ, എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ. തന്നെയല്ല, രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജേട്ടന്റെ കാര്യങ്ങൾ രാജേട്ടൻ തീരുമാനിച്ചോളാം. താൻ സൂസന്നയുമായിട്ട് സംസാരിച്ച് അപ്പനെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ഐ റിയലി മീൻ ഇറ്റ്. ഐ എം സീരിയസ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വന്നാട്ടെ വന്നാട്ടെ. ഞങ്ങൾ അപ്പനും മോനും തമ്മിലൊന്ന് സ്നേഹിക്കുകയായിരുന്നു. അവൻ അർജന്റായിട്ടൊരു 100 രൂപ വേണമെന്ന്. എന്റെ ഇവിടുന്ന കാശ് നമ്മൾ തമ്മിലാകുമ്പോ പറയാലോ, 100 രൂപീസ് കിട്ടേ. ഏതായാലും മെനക്കെട്ടില്ലേ, ഒരു 100 രൂപീസ് കൂടെ ആയിക്കോട്ടെ. ഓക്കെ.
ഇത് മേജർ രാശേരൻ നമ്പ്യാർ. ഞാൻ ഡൊമിനിക് ഫെർണാണ്ടസ്, സർവീസിൽ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയിട്ട് കുറച്ചു കാലമായി. ലെറ്റ്സ് ഗോ ഇൻസൈഡ് പ്ലീസ്. കം. ഓ പ്ലീസ് പ്ലീസ്. ഓഫർ ചെയ്യാനില്ല, സോറി. ഞാൻ സൂസന്നയോട് സംസാരിച്ചിരുന്നു. ആ അവളെല്ലാം പറഞ്ഞു. ആ കേട്ടോ വേറെ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേണവന്മാര് വരെ കല്യാണ ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് പറയുന്നതാ. നാൻസി, എനിക്ക് നാല് മക്കളാ, മൂന്ന് പെണ്ണും ഒരാണും. ഭാര്യ ഉള്ളത് അകത്ത് കിടപ്പിലായിട്ട് കുറച്ചു കാലമായി. ആ ഇത് സൂസനയുടെ മൂത്തതാ നാൻസി, ഇവിടെ അടുത്ത് തയ്യക്കലാ ജോലി. ഇത് ജൂഡി, പത്താം ക്ലാസ്സിലാ. പിന്നെ ആണൊരുത്തരുള്ളവനെ നേരത്തെ കണ്ടല്ലോ, അവന് പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല. മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ള അവന്റെ ജോലി. ഇതൊക്കെയാ ഇവിടുത്തെ അവസ്ഥ. ആ നിങ്ങൾ ചായ കുടിക്കേ. കേട്ടോ വേറെ, മൂത്തവളെ കെട്ടിച്ചയക്കണം, ചെറുക്കനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, ഇളയവളെ പഠിപ്പിക്കണം, വീട്ടുകാരത്തേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് കിട്ടുന്ന മുക്കാച്ചക്കറം പെൻഷൻ കാശുകൊണ്ട് ഒന്ന് നാവ് നനയ്ക്കാൻ പോലും തികയില്ല. പിന്നെ എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് വേണം നടക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സൂസന്ന ഞങ്ങളുടെ ഒരു കറവപ്പശുവാണ്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെലവുകളും നോക്കി നിർത്താൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. സൗകര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവൾ ഇവിടെ സന്തോഷമായിട്ട് നിന്നോളും. ആ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. ഞാനൊന്ന് ആലോചിച്ചിട്ട് സന്നി വഴി അറിയിക്കാം. ആ മതി, ധാരാളം മതി. ആ ഇതിനൊക്കെ പുറമേ മാസാമാസം കൃത്യമായി നല്ലൊരു തുക ഒന്നാം തീയതി ഇവിടെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആലോചിച്ചാൽ മതി. ആയിക്കോട്ടെ. ആ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പ രാജേട്ടന് തോന്നുന്നുവല്ലേ. ഇതുവരെ സൂസന്നയോട് എനിക്ക് സ്നേഹം മാത്രമേ തോന്നിയിരുന്നുള്ളൂ, ഇപ്പോ ഒരു വല്ലാത്ത സഹതാപം തോന്നുന്നു. അവരുടെ ചുറ്റുപാട് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. രാജേട്ടന്റെ തറവാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബന്ധം ഒരിക്കലും അവർക്ക് സഹിക്കാനാവില്ല. ഈ ആവേശമൊക്കെ കഴിയുമ്പോ രാജേട്ടനെ മറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുമിച്ച് തകരും. അതാ എന്റെ പേടി. നോ, ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്. ഐ വാണ്ട് ഹെർ, ഐ എം മാഡ് ആഫ്റ്റർ ഹെർ. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറാണ്. മാസം ഒരു തുക, നല്ലൊരു തുക, കൃത്യമായി അവിടെ എത്തിച്ചേക്കാം. അമ്മ പ്രായമായിട്ടിരിക്കുകയല്ലേ, ഒരു അനുവാദം പോലും ചോദിക്കാതെ. അനുവാദം ചോദിക്കാൻ പോയാൽ നടക്കില്ല. ഇപ്രാവശ്യം അമ്മയുടെ പിറന്നാളിന് പോകുമ്പോ നീ കൂടെ വരണം. നീ വേണം അമ്മയോട് പറഞ്ഞ സമ്മതം മേടിക്കും. അമ്മാവന്മാർക്കും അമ്മായിമാർക്കും മറ്റുള്ളവർക്കുമൊക്കെ എതിർപ്പായിരിക്കും, ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. കൂനൂരിൽ ഒരു രജിസ്റ്റർ മാരേജ്. ഞാൻ തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചാണെന്നറിയാമല്ലോ. സാമ്പാർ ഒഴിക്കാൻ ഒരു കുഴി അങ്ങോട്ട് കുത്തിക്കൂടെ, ഞാൻ കുത്തി തരണ. എടാ ചേട്ടാ, കുട്ടികൾക്ക് ഉളമ്പോ നോക്കിയോളമ്പടാ. അതെങ്ങനെയാ, രാജശേഖരൻ കുട്ടി വന്നാ പിന്നെ ദാഹം തീർത്ത് ദാഹം തീർത്ത് ചിറ്റപ്പനങ്ങ് വല്യപ്പനാകും. ഞാൻ നന്നായിട്ട് കഴിക്കും, ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇനി കൂടി പോയാതെ ഇതുപോലെ ഒന്ന് വിയർക്കും. പക്ഷെ വേറെ ചില ആളുകൾ അങ്ങനെയല്ല, കുടിച്ച് ലക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്രമൊഴിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ? ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലോ, ഇയാളെന്നെ ഇയാളെന്നെ.